സ്പടികം 4K ഡോൾബി അറ്റ്മോസ് സിനിമ റീ റിലീസ് ആവാനായിട്ട് ഇനി രണ്ട് ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ പൊതുവേ എല്ലാ തിയേറ്ററുകളിലും ഇപ്പം ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഹൗസ്ഫുൾ ആയിട്ടുള്ള ഷോകളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഹൗസ്ഫുൾ ആയത് നമ്മുടെ ട്രിവാൻഡ്രം ഏരിസ്പെക്സ് തിയേറ്ററാണ് തോന്നുന്നു കേട്ടോ. അവിടെ ആയിരുന്നു ബുക്കിംഗ് നേരത്തെ ഓപ്പൺ ചെയ്തത്. അപ്പോൾ 6:30 അവിടെ ഒരു ഷോ ഉണ്ട്, അത് ഫാൻ ഷോ ആണ്. അപ്പം അത് ഫുള്ളി സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഇനി അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ടേ. എനിക്ക് തോന്നുന്നു മിക്ക തിയേറ്ററുകളിലും, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, മിക്ക തിയേറ്ററുകളും ഒന്നോ രണ്ടോ ഷോ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പോട്ടെ, നമുക്ക് ഏത് തിയേറ്ററാന്ന് പറയാം. അപ്പോൾ അടുത്ത ഹൗസ്ഫുൾ തിയേറ്റർ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നണ് അതർ ദാൻ നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്റർ. ഓക്കെ, അപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ 7:00 ഫാൻ ഷോ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ടിക്കറ്റ് മൊത്തം സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. അതും ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഇനി ഈ രണ്ടാമത്തെ ഷോയുടെ കാര്യം നോക്കുന്ന സമയത്ത്, അപ്പോൾ തൃശ്ശൂർ രാഗത്തിലും രണ്ട് ഷോ ഉള്ളു കേട്ടോ. രാവിലെ 7:00 ഒരു ഫാൻ ഷോ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1:00 അടുത്ത ഷോ വരുന്നത്. അപ്പോൾ ഈ 1:00 ഷോയുടെ കാര്യം നോക്കുന്ന സമയത്ത് തരക്കേടില്ലാത്ത ഒരു ബുക്കിംഗ് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത്. ഇപ്പം ഏരിസ്പെക്സിൻ്റെ കാര്യം അതുപോലെ തന്നെ ആയിരുന്നു, പക്ഷേ ബുക്കിംഗ് ഇനിയുണ്ട്, രണ്ട് ദിവസം കൂടെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫുൾ ആവോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഷോ ഒക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ ഫുൾ ആവാറാണ് പതിവ്. പിന്നെ ഇത് 4K ഡോൾബി അറ്റ്മോസ്ഫിയർ വരുന്നതുകൊണ്ട് തന്നെ കാണാൻ എല്ലാവർക്കും ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും ആ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഫാൻ ഷോസ് എല്ലാം ഫുള്ളായിട്ട് പോകാറുണ്ട്. പക്ഷേ സെക്കൻഡ് ഷോ നോക്കുന്ന സമയത്ത്, സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തിയേറ്ററിലെ രണ്ടാമത്തെ ഷോ നോക്കുന്ന സമയത്ത് ബുക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഏരീസിൻ്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു, ബുക്കിംഗ് ഉണ്ട്. പക്ഷേ നമ്മൾ ഫാൻ ഷോ കാണുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, ഒരു ഹൗസ്ഫുൾ എന്നൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു ഷോ, അതായത് ഇപ്പം ഏത് സിനിമ ഇറങ്ങുന്ന സമയത്തും ഒരു ഫാൻ ഷോ, ആദ്യത്തെ ഷോ ഫുള്ളായിട്ട് പോകുന്നുണ്ട്. പിന്നെ അടുത്ത ഷോയ്ക്ക് ഒരു പകുതി, അത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഫാൻസിൻ്റെ ഒരു ടോട്ടൽ കൗണ്ട് നോക്കുന്ന സമയത്ത് അത്രയൊക്കെ ഉള്ളെന്നാണ് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടാമത്തെ ഷോയും ഫുള്ളായിട്ട് പോകേണ്ടതാണല്ലോ, അല്ലേ? അല്ലേ, കറക്റ്റ് അല്ലേ? ഇതിപ്പോൾ ഇത്ര ആധികാരികമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഗം തിയേറ്ററിൻ്റെ ബുക്കിംഗ് നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ 1:00 ഷോ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ തരക്കേടില്ലാത്ത ബുക്കിംഗ് ഉണ്ട്. അപ്പം ഇനി എന്തായാലും രണ്ട് ദിവസം കൊണ്ടല്ലോ, അപ്പം ആ രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഫുള്ളായിട്ട് മാറട്ടെ അല്ലേ. എന്തായാലും ആ 9-ാം തീയതി രണ്ട് ഷോയും ഫുൾ ഹൗസ്ഫുള്ളായിട്ട് നിറഞ്ഞ സദസ്സിൽ എല്ലാവർക്കും കാണാനായിട്ട് പറ്റട്ടെ അല്ലേ. ഇനി രാവിലെ 7:00 നമ്മുടെ ലാലേട്ടൻ്റെ ഫാൻ ഷോ കഴിഞ്ഞ് ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അടുത്ത സിനിമ, നമ്മുടെ മമ്മൂക്കാട് സിനിമ ക്രിസ്റ്റഫർ, അതും അന്ന് റിലീസാണല്ലോ. ഇനി രാഗം തിയേറ്ററിൽ നമ്മുടെ ക്രിസ്റ്റഫറിൻ്റെ ഷോ നോക്കുന്ന സമയത്ത് 3 ഷോ ആണ് വരുന്നത്. അപ്പോൾ 7:00 ലാലേട്ടൻ ഫാൻസിൻ്റെ ആ ഒരു ഗംഭീര ആഘോഷം അങ്ങോട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ദേ മമ്മൂക്ക ഫാൻസ് വരുന്നു. അപ്പോൾ രാവിലത്തെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 ഫസ്റ്റ് ഷോ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് 7:00, പിന്നെ അത് കഴിഞ്ഞ് രാത്രി 10:00. ഈ ഒരു 3 ഷോ ആണ് വരുന്നത്. പക്ഷേ ക്രിസ്റ്റഫറിൻ്റെ ഷോ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് തരക്കേടില്ലാത്തൊരു ബുക്കിംഗ് തന്നെ പറയാനുള്ളൂ. പക്ഷേ ഭീഷ്മയൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അപ്പം ഇത് ബുക്ക് ചെയ്യുന്ന ഒരു സമയം തിയേറ്ററുകാർ അനൗൺസ് ചെയ്യുന്നു 10:00 എന്തുവായിരുന്നു അവർ ബുക്കിംഗ് ഓപ്പൺ ആക്കിയത്. നമ്മൾ മറ്റേ തൽക്കാലൊക്കെ എടുക്കുന്ന കണക്ക് ഇങ്ങനെ ഇരിക്കുവാണ്, ലാപ്പിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അവർ ബുക്കിംഗ് ഓപ്പൺ ആക്കുന്നു. നിമിഷ നേരം കൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ടിക്കറ്റും സോൾഡ് ഔട്ട് ആയിട്ട് പോയത്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. ആദ്യം 50% ഒക്യുപ്പൻസി എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗവൺമെൻറ് റൂൾസ് ഒക്കെ അയവ് വരുത്തിയിട്ട് ഫുൾ 100% ഒക്യുപ്പൻസി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇടയ്ക്കുള്ള സീറ്റുകളൊക്കെ അവർ വീണ്ടും ഓപ്പൺ ആക്കി കൊടുത്തു. അതങ്ങോട്ട് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ട് അതും അങ്ങോട്ട് സോൾഡ് ഔട്ട് ആയിട്ട് പോയി. പക്ഷേ അങ്ങനെ നോക്കുന്ന സമയത്ത് ക്രിസ്റ്റഫറിന് അത്ര ഒരു ഹൈപ്പ് ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഈ രാഗം തിയേറ്റർ ആയതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. കാര്യം ഈ തിയേറ്ററിൻ്റെ ബുക്കിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങോട്ട് ബുക്കിംഗ് ഓപ്പൺ ആക്കി നിമിഷ നേരം കൊണ്ടാണ് ഫുൾ സോൾഡ് ഔട്ട് ആയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ക്രിസ്റ്റഫറിന് ഇപ്പോഴും അത്യാവശ്യം വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഒരു 50-60% ഇപ്പോൾ കംപ്ലീറ്റ് ആയെന്ന് പറയാം. ബാക്കിയൊക്കെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ബാക്കി 3 ഷോയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷേ ഈ മമ്മൂക്കടയൊക്കെ സിനിമ വരുന്ന സമയത്ത് അതും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണല്ലോ. ഒരു എന്താ പറയുക, നൻപകൽ നേരത്തിൻ്റെ മയക്കത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, അതിൻ്റെ കാര്യം അറിയാമല്ലോ. അതുപോലെയല്ലോ, ഇത് കുറച്ചും കൂടി ഒരു ആക്ഷൻ പാക്ഡ് മൂവി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഇച്ചിരി ഹൈപ്പ് ഉണ്ട്. പക്ഷേ ഭീഷ്മ അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം ഞാനിപ്പോൾ ഈ ഒരു ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പൊതുവേ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. അറിയാലോ, പഠാൻ മൂവിയൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഒരു പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് എന്താ പറയുക, ചിലപ്പോൾ ഇനി 2 ദിവസം കൊണ്ട് എന്തായാലും ഫുൾ ആവുമായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ജോസ് തിയേറ്ററിൽ ഇതുവരെ ആയിട്ടും ബുക്കിംഗ് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പഠാൻ മൂവി തന്നെയാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ദേവ സിനിമാസ് പെരിങ്ങോട്ട് വരാം, തൃശ്ശൂരിലെ പ്രമുഖ തിയേറ്റർ ആണല്ലോ. അപ്പോൾ അവിടുത്തെ Screen 2 രാവിലെ 7:00 സ്പടികത്തിൻ്റെ ഷോ ഉണ്ട്. പക്ഷേ അവിടെ നോക്കുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ബുക്കിംഗ് കാണുന്നില്ല കേട്ടോ. പൊതുവെ ഇപ്പം എനിക്ക് തോന്നുന്നു ദേവ സിനിമാസിൽ അങ്ങനെ ബുക്കിംഗ് അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടുവരുന്നില്ല കേട്ടോ. ഞങ്ങൾ അന്ന് പോയി കണ്ടത് നമ്മുടെ CB5 ആയിരുന്നു അവിടെ പോയി കണ്ടതേ. അപ്പോൾ ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് പൊതുവേ എനിക്ക് അങ്ങനെ എന്താ പറയുക,
വലിയ രീതിയിലുള്ള ബുക്കിംഗ് ഒന്നും കാണുന്നില്ല. പിന്നെ കുറെ ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട് അവിടെ ആൾക്കാർ നേരിട്ട് വന്നാണ് ടിക്കറ്റ് എടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അറിയാലോ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹൈപ്പുള്ള സിനിമകൾ എത്രയും പെട്ടെന്ന് ആൾക്കാർ ബുക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അതാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സ്പടികത്തിന് ഒരു സാറ്റിസ്ഫൈഡ് ബുക്കിംഗ് കാണുന്നില്ല. ഒരു മിഡിൽ പോർഷനിലുള്ള ഏരിയയിലൊക്കെ അത്യാവശ്യം ബുക്കായി പോയിട്ടുണ്ട്. പക്ഷെ പിന്നെയും ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് സീറ്റ് നല്ല രീതിയിൽ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. പക്ഷെ അത് ഇപ്പോഴത്തെ കാര്യമാണ്. ഇനി നമുക്ക് രണ്ട് ദിവസം കൂടെ പോകാനായിട്ടുണ്ട്. അപ്പോൾ നോക്കാം രണ്ട് ദിവസം കൊണ്ട് ഫുള്ളാവോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഇനി ക്രിസ്റ്റഫറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ 9:30 ക്രിസ്റ്റഫറിൻ്റെ ഷോ ഉണ്ട്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഈ ഒരു സമയം ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ മതി, ഒരു 10% പോലും അവിടെ ബുക്കിംഗ് വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് സങ്കടകരമായ ഒരു കാര്യം. അപ്പം ഫാൻസാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാൻസാരൊക്കെ സപ്പോർട്ട് ചെയ്യാം. അവിടെയൊക്കെ എന്തായാലും അമ്മുക്ക ഫാൻസ് ഇല്ലാത്ത സ്ഥലം ഉണ്ടാവും, അതുപോലെ തന്നെ ലാലേട്ടൻ ഫാൻസ് ഇല്ലാത്ത സ്ഥലം ഉണ്ടാവുമോ? അപ്പം എന്തായാലും ഒരു തിയേറ്റർ വരുന്ന സമയത്ത് എപ്പോഴും അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫാൻസ് അസോസിയേഷൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, യൂണിറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ വന്നുകൊണ്ട് അവരുടെ ഫസ്റ്റ് ഷോ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഗംഭീരമായിട്ട് ആഘോഷമാക്കി പോകാറുണ്ട്. അപ്പം ഇവിടുത്തെ കാര്യം നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫസ്റ്റ് ഷോയുടെ കാര്യം നോക്കുന്ന സമയത്ത് 10 താഴെ എങ്ങനെ ബുക്കിംഗ് ഉള്ളു കേട്ടോ. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് ബുക്കിംഗ് വളരെ കുറവാണ്. അപ്പം എത്രയും പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യുക. ഇപ്പം സ്പടികത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെയും നമുക്ക് ഓക്കെ എന്ന് പറയാം. കാര്യം ഓൾറെഡി ഇറങ്ങിയ സിനിമയാണ്. അപ്പം ഫാൻസുകാർക്കും അതുപോലെ തന്നെ പിന്നെ കുറച്ച് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇത് തിയേറ്ററിൽ കാണാനായിട്ട് താല്പര്യമുള്ളത്. പക്ഷേ ക്രിസ്റ്റഫറിൻ്റെ കാര്യം അങ്ങനല്ല, ഒരു പുതിയ സിനിമയാണല്ലോ. അപ്പം നമുക്ക് നോക്കാം അല്ലേ. നെഗറ്റീവ് അടിച്ചല്ല കേട്ടോ, ഞാൻ ഈ ബുക്കിങ്ങിൻ്റെ ഒരു അടിസ്ഥാനമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് അങ്ങനെ കാണാതെ വരുമ്പോഴാണ് നമ്മൾ എടുത്ത് പറയുന്നത്, മെൻഷൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഹൗസ്ഫുൾ ഷോസ് ഏതെങ്കിലും തിയേറ്ററിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നമുക്ക് ആ തിയേറ്ററിനെ കുറിച്ചൊക്കെ പറയാം. ഓക്കെ, ഇതൊക്കെ നമ്മളിങ്ങനെ മെൻഷൻ ചെയ്ത് പോകണമല്ലോ, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ എന്താ പറയാം, ഇതൊക്കെ ഇങ്ങനെ റിമാർക്കബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.